ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം ദൈവസന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഇങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്നു. ഇന്ന് രാവിലത്തെ വചന ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 6:10. യോശുവ ജനത്തോട്, ആർപ്പിടുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്, ഒച്ച കേൾപ്പിക്കരുത്, വായിൽ നിന്ന് ഒരു വാക്കും പുറപ്പെടുകയും അരുത്, അതിൻ്റെ ശേഷം ആർപ്പിടാം എന്ന് കൽപ്പിച്ചു. ഇവിടെ നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ പോകുന്ന വിഷയം ആ നാവിൻ്റെ കുറിച്ചാണ്. ആ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അവിശ്വാസത്തിൻ്റെ അല്ല, വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കണം. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേൽ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ അത്ഭുതക്കരം അവരുടെ മുമ്പേ യോർദാനെ രണ്ട് ഭാഗമാക്കി അവരെ ഇപ്പുറത്ത് കടത്തി. പക്ഷേ യോർദാൻ കടന്നു കഴിഞ്ഞ് അവരുടെ മുമ്പേ ഒരു വെല്ലുവിളിയായി യെരിഹോയുടെ വലിയ മതിൽ നിൽക്കുക. അതൊരു വലിയ വെല്ലുവിളിയാ. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ചു. ആ അടഞ്ഞു കിടക്കുന്ന ആ വാതിൽ, ആ വലിയ മതിൽ. പക്ഷെ ദൈവം ഇസ്രായേൽ മക്കളെ നേതൃത്വം കൊടുക്കുവാൻ യോശുവയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. യോശുവയ്ക്ക് ദൈവത്തിൻ്റെ വാക്കുകളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. യോശുവ ഇത്ര വർഷങ്ങൾ മോശയുടെ ദാസനായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്ന ആവശ്യം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. യോശുവ കണ്ടിട്ടുണ്ട് യഹോവയുടെ ഭുജബലം ഇസ്രായേൽ മക്കളെ എങ്ങനെ നടത്തി. അതുകൊണ്ട് യോശുവ ജനത്തോട് പറയുക, ആ മതിലിൻ്റെ ചുറ്റും നടക്കുമ്പോൾ ആരും സംസാരിക്കാൻ പാടില്ല, ഒരു ശബ്ദം പോലും കേൾക്കാൻ അനുവാദം ഇല്ല. അവർ തമ്മിൽ അവർക്ക് സംസാരിക്കാൻ അനുവാദമില്ല. അവർക്ക് മതിലിൻ്റെ ചുറ്റും 6 ദിവസം മിണ്ടാതെ നടക്കണം. അവരെല്ലാ പ്രാവശ്യം ആ മതിലിനെ കാണുമ്പോൾ ആ ജനത്തിൻ്റെ മനസ്സിൽ അവിശ്വാസത്തിൻ്റെ ചിന്തകളില്ലയോ വന്ന് കൂടുന്നത്. അവർ ഈ മതിലിനെ നോക്കുമ്പോൾ അതിനെ ഇടിച്ച് കളയണമെന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമാണ്. ഈ തലമുറ നമ്മൾ അവരെ ശ്രദ്ധിച്ചാൽ യോശുവയും കാലേബല്ലാതെ വേറെ ആരും ദൈവത്തിൻ്റെ ആ അത്ഭുതങ്ങൾ മിസ്രൈമി ചെയ്തത് ഇവരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് മാനുഷികമായി ഈ മതിൽ ഇടിച്ചിടുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ യഹോവയിൽ വിശ്വസിക്കുന്ന യോശുവ ആ ധൈര്യത്തോടെ നടക്കുന്നേ. യോശുവ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യർ ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ അവിശ്വാസം വന്നാൽ ഇവരുടെ പിതാക്കന്മാർ നശിച്ചു പോയ പോലെ തന്നെ ഇവർ കനാനിൽ നശിക്കും. യോശുവയ്ക്ക് ഓർമ്മയുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഇസ്രായേൽ ജനം യഹോവയായ ദൈവവും മോശയുടെ വിരോധമായി പുറപുറുത്തത്, ചെങ്കടൽ രണ്ട് ഭാഗം ആക്കുന്നതിന് മുമ്പേ അവർ ചെങ്കടലിൻ്റെ അടുത്ത് അതിൻ്റെ തീരത്തിൽ നിന്ന് പുറപ്പെടുത്തത്, അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ മിസ്രൈമിൽ കണ്ടിട്ടും അവർ പറയുന്നത് മിസ്രൈമി കുഴിച്ചിടാൻ കലറേ ഇല്ലാത്തതുകൊണ്ടാണോ ഞങ്ങൾ ഈ മരുഭൂമിയിൽ ചാകാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുവരുന്നത്. അവരുടെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ അവർക്ക് ന്യായവിധിയുടെ കാരണമായി. അവർ മന്ന ഭക്ഷിച്ചു, പാറയിന്ന് വെള്ളവും കുടിച്ചു. പക്ഷേ ആ മരുഭൂമിയിൽ തന്നെ അവർ നശിക്കപ്പെട്ടു. നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ നമുക്ക് ന്യായവിധിക്ക് കാരണമായി തീരും. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ കർത്താവിൻ്റെ സ്നേഹം ക്രൂശിന്മേൽ കണ്ടവരാ. ആ വിലപ്പെട്ട രക്ഷയുടെ രുചി അനുഭവിച്ചതാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ
നമ്മൾ എത്ര ഭാരപ്പെടുന്നുണ്ട്, വ്യാകുലപ്പെടുന്നുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഭാരം കൊണ്ട് നിറഞ്ഞ വാക്കുകളല്ലയോ? നമ്മൾ ഇത്രയെല്ലാം അനുഭവിച്ചിട്ടും ദൈവത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് ആശ്രയമില്ലയോ? യോശുവയെ അറിയാം, ഈ ജനം തമ്മിൽ സംസാരിച്ചാൽ അവർ അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും സംസാരിക്കുന്നത്. ആ വാക്കുകൾ ഇവരുടെ ഹൃദയത്തിൽ വേര് പിടിക്കും. പകൽ മുഴുവനും അവർ അതായിരിക്കും ചിന്തിക്കുന്നത്. അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ആ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയ്ക്കുള്ള ആ ഐക്യതയും നശിപ്പിക്കും. അതുമാത്രമല്ല, അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്നാൽ യഹോശുവ അവർക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അവർക്ക് കേൾക്കാനും കഴിയത്തില്ല. അതുകൊണ്ട് യോശുവ ആഗ്രഹിക്കുന്നത്, ഇവർ പുറുപ്പുറുക്കല്ലേ, അവർ വാ തുറക്കുമ്പോൾ യഹോവയെ സ്തുതിക്കേണ്ടത്, ജയത്തിൻ്റെ ആഘോഷണമാ കേൾക്കേണ്ടത്. അതുകൊണ്ട് ഒടുവിൽ അവരോട് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിക്കാൻ പറഞ്ഞപ്പം അത് വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, സന്തോഷത്തിൻ്റെ വാക്കുകളാണ്, ജയത്തിൻ്റെ വാക്കുകളാണ്, വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ഇന്ന് ചിലർ ഈ വാക്യങ്ങളെ എടുത്തിട്ട് എങ്ങനെയെങ്കിലും ഭൗതിക നന്മകൾ പ്രാപിക്കാനും സാത്താൻ്റെ വിടുതൽ പ്രാപിക്കാനാ ഉച്ചത്തിൽ സ്തുതിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല ഈ വാക്യം എഴുതിയേക്കുന്നത്. നമ്മുടെ മനസ്സിൽ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ വരുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കാൻ ഈ ചിന്തകൾക്ക് കഴിയും. ജയജീവിതം നടക്കുവാൻ ഈ ചിന്തകൾ നമുക്ക് തടസ്സമായി തീരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ആ സന്തോഷത്തിൻ്റെ വാക്കുകൾ, ആ ജയത്തിൻ്റെ വാക്കുകളാണ് സംസാരിച്ചുകൊണ്ട് നമ്മൾ നടക്കേണ്ടത്. എന്നാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് സ്വർഗവും നമ്മുടെ ശത്രു സാത്താനും കേൾക്കുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ സ്വർഗത്തിന് പ്രസാദമായി തീരുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം, നിൻ്റെ വചനത്തിനായി സ്തോത്രം. ഇസ്രായേൽ ജനം യെരിഹോയുടെ ചുറ്റുപാടും നടക്കുമ്പോൾ നിശബ്ദമായി അവരോട് നടക്കാൻ കൽപ്പിച്ചപ്പം കർത്താവെ, അതിൻ്റെ പുറയിൽ വലിയൊരു ഉദ്ദേശ്യമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങളുടെ വായ തുറന്ന് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. സ്വർഗവും കേൾക്കുന്നുണ്ട്, ശത്രുവും കേൾക്കുന്നുണ്ട്. കർത്താവേ, ലോകം സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ വേണ്ടിയല്ല നീ ഞങ്ങളെ തിരഞ്ഞെടുത്തേക്കുന്നേ. ഞങ്ങളുടെ വാക്കുകൾ വിശ്വാസത്തിൻ്റെ വാക്കുകളായി തീരട്ടെ. എല്ലാ മാനഭാവത്തും നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾ ന്യായവിധിക്കല്ല, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി തീരുമാറാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് വേഗം വരാറായി. മാറാനാഥ.